ശരാശരി എല്ലാ ആളുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് ശരിയായി ഇത് മനസ്സിലാക്കാനോ അതിനുള്ള ചികിത്സ നേടാനോ ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല ഗുരുതരമല്ലാത്ത ഒന്നായി ഇതിനെ കാണുന്നത് കൊണ്ട് തന്നെ ആരും ഇത് കാര്യമാക്കാറുമില്ല നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് മനുഷ്യ ശരീരത്തിലെ ഒരു അന്തസാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഹോർമോണുകളെ സംശ്ലേഷണം ചെയ്ത് രക്തത്തിലേക്ക് ശ്രവിക്കുന്ന ഗ്രന്ഥികളിൽ അന്തസ്രാവികൾ എന്ന് പറയുന്നു അന്തസ്രാവികളിൽ വച്ച് ഏറ്റവും അല്പം കൂടിയ ഗ്രന്ഥി കൂടിയാണ് തൈറോയിഡ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ് അത് എന്തുകൊണ്ട് എന്നറിയണം അതുപോലെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നൊക്കെ ചികിത്സിക്കണം എന്നൊക്കെ അറിയണം ശരിയായ മാർഗത്തിൽ കൂടി ചികിത്സിച്ചാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ ആദ്യം ശരിക്കും എന്താണ് ഈ രോഗം എന്നറിയണം കഴുത്തിലെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തലച്ചോറ് ഹൃദയം പേശികൾ മറ്റ് അവയവങ്ങൾ എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിനും ഊർജം നിയന്ത്രണത്തിനും അത്യന്താപേക്ഷിതമായി തൈറോയ്ഡ് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് പ്രായപൂർത്തിയായവരിൽ തൈറോയ്ഡ് ഇരുപത് മുതൽ നാൽപ്പത് വരെ ഗ്രാം തൂക്കമുള്ളതായിരിക്കും ഇതിൽ കൂടുന്നവർക്കാണ് പ്രശ്നം വരുന്നത് എന്നാൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം വരാം കൂടിയാൽ വരുന്ന പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ കുറഞ്ഞാൽ എന്തൊക്കെ വരാമെന്ന് അധികമാർക്കും അറിയില്ല തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഇത് കൂടുകയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയുന്നു കൂടുന്ന അവസ്ഥ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് എക്സ് ക്രോമോസോമുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഹോർമോൺ ഘടകങ്ങൾ സമ്മർദ്ദം അണുബാധ തുടങ്ങിയ ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സ്ത്രീകളിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ വർധിക്കുന്നത് ലോകത്തെ മുഴുവൻ കണക്കിലെടുത്താൽ രണ്ട് തൊട്ട് മൂന്ന് ശതമാനം വരെ ഗർഭിണികളിൽ തൈറോയ്ഡ് രോഗാവസ്ഥ ബാധിക്കുന്നുണ്ട് ഇനി കുഞ്ഞുങ്ങളെ ഈ അവസ്ഥ ബാധിച്ചാൽ ഉടൻ ചികിത്സ നൽകിയില്ലെങ്കിൽ അതീവ ഗൗരവകരമായ രീതിയിലുള്ള തകരാറുകളിലേക്ക് വരാം ഇനി തൈറോയ്ഡ് കുറയുകയാണെങ്കിൽ അതായത് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ സ്ത്രീകളിൽ ആർത്തവം ക്രമം തെറ്റുകയും അമിത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു ശരീരഭാരം കൂടുക അലസത വിഷാദരോഗം എന്നിവ ഇതിൻ്റെ പരിണിത ഫലമാകുന്നു കൊഴിയുക മലബന്ധം ഹൃദ്രോഗം പൊണ്ണത്തടി അസാധാരണമായ രീതിയിലുള്ള കൈവിറയൽ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പലതും ഇതുകൊണ്ട് ഉണ്ടാകാം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ശരിയായ മാർഗം ബ്ലഡ് ടെസ്റ്റ് കൂടി മാത്രമാണ് ഏത് ആശുപത്രിയിലും ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തും പോയിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഡോക്ടറുടെ അടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് വിഴിങ്ങിക്കെ എന്ന് പറയും ഇത് ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് അത് ചലിക്കുന്നുണ്ടെങ്കിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള മുഴകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഡോക്ടർമാർ അങ്ങനെ ചോദിക്കുന്നത് ചെറിയ ചലനം എല്ലാവരിലും ഉണ്ടാകാം അതിൻ്റെ ചലനം വച്ചാണ് നമുക്ക് അളവ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പൂർണ്ണമായി കണ്ടുപിടിക്കാൻ അങ്ങനെ സാധിക്കില്ല അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അവസാന മാർഗം ഇനി ഈ രോഗം എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ചികിത്സിച്ചു മാറ്റാം എന്നുള്ളതാണ് അടുത്ത കാര്യം ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം മരുന്നുകൾ തരും ഒരിക്കൽ അളവ് കൂടുകയാണെങ്കിൽ അത് കുറയാൻ നല്ല പോലെ ചികിത്സ എടുത്താൽ മാത്രമേ കുറയുകയുള്ളൂ നേരത്തെ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സ തേടുകയും ചെയ്താൽ രോഗാവസ്ഥ സങ്കീർണമാകുന്നതിന് ഒരു പരിധി വരെ മറികടക്കാം ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നതും ഐഡിന്റെ കുറവ് നികത്താനായുള്ള ഭക്ഷണക്രമവുമാണ് ഇതിനുള്ള വേറെ പോംവഴി വിറ്റാമിൻ ഡി അടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കാബേജ് ബ്രക്കോണി കോളിഫ്ലവർ എന്നീ പച്ചക്കറികൾ തൈറോയ്ഡ് പ്രശ്നമുള്ളവർ ഒഴിവാക്കണം